നമസ്കാരം ഡയന. നമസ്കാരം സർ. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ ആ പാട്ടിലങ്ങ് തുടങ്ങാം അല്ലേ? ഗോരി തേരാ ഗാവ് ബഡാ പ്യാരാ മേ തോ ഗയാ മാരാ ആഖേ യഹാരേ ഉസ് പർ രൂപ തേരാ സാധാ ചന്ദ്രമാ ജോ ആധാ ആധാ ഗവാരേ ആധാ ഗവാരേ. കൃത്യമായിട്ട് നാല് വരി പാടി നിർത്തി. എന്തായാലും നന്നായിരുന്നു കേട്ടോ. വൺസ് അപ്പോൺ എ ടൈമിലെ അവതാരക, പിന്നെ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചു. താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്, മണക്കാടാണ് മണക്കാട്. ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പൊ പ്രോഗ്രാം മാത്രം പോയിട്ട് വരും? പോയിട്ട് വരും. അതെ 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 അതെ. വീട്ടിലാരൊക്കെ? വീട്ടില് ഞാന്, അച്ഛൻ, അമ്മ, ഉമ്മയുടെ പേര് ഷീബ, അപ്പയുടെ പേര് ഹമീദ്, ഞാൻ ഒറ്റ മോളാണ്. കൊറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാൻ കണ്ടിരുന്നു സാർ എപ്പിസോഡ്. എപ്പിസോഡ് ഉണ്ടല്ലോ. അതെ അതെ, ഭയങ്കര വിലപ്പെട്ട ഓർമ്മകളാണ് രണ്ടുപേരും. ഇനിയുണ്ട് ഒരുപാട്, കാരണം ഞങ്ങൾക്ക് ഒരു 8 എപ്പിസോഡെങ്കിലും പോകാനുള്ള ഓർമ്മകളുണ്ട്. അതെ അതെ അതെ. അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നടക്കാതെ പോയ ഒരു കാര്യമാണ്, ഹരി ഒരു വൺ ലൈൻ എഴുതിക്കൊണ്ട് തന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്യണമെന്ന്. അതിന്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ്. ഞാനത് പ്രിയനെ കൊണ്ട് കേൾപ്പിച്ചു, പക്ഷെ അദ്ദേഹം വളരെ തിരക്കിലായിരുന്നോണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു, നടന്നില്ല. ഓക്കെ. 2022 ഡയാനയ്ക്ക് തിരക്കേറിയ വർഷമാണെന്ന് പറഞ്ഞാൽ എന്തു പറയും? തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും, പിന്നെ നമ്മുടെ അഭിതേകാംക്ഷകളുടെയും കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ നല്ല പ്രാർത്ഥന കൊണ്ടും നല്ല വർഷം തന്നെയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സീസൺ 1-ൽ ഡയാന ഷൂട്ട് അടുത്ത മാസം 20-ാം തീയതി. ഓ ഓക്കെ, വേറെ പ്രത്യേകിച്ച് മര്യാദ ഒന്നുമില്ല, വിളിച്ചാൽ മതി, ഞാൻ നേരത്തെ എത്താം. സീസൺ 2-ൽ ആ ചേട്ടാ ഓക്കെ. സീസൺ 3-ൽ ചേട്ടൻ, ഞാൻ ഇപ്പൊ ദുബായിലാണ്, ഷൂട്ടിന്റെ അന്ന് മോർണിംഗ് ചിലപ്പോൾ എത്തും, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് ഷോയോട് ഷോയാണ്, എല്ലാ ആഴ്ചയും പറക്കുന്നു. പ്രോഗ്രാം, സ്റ്റേജ് ഷോ, ഇനാഗ്രേഷൻ, ടിവി പ്രോഗ്രാം, സന്തോഷം. ഈ ഒറ്റയ്ക്ക് പറക്കുന്ന എന്താണ്? നിങ്ങൾ ഈ ദുബായ് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. ഒരു കിളി പാട്ട് മൂളവേ മറു കിളി ഏറ്റുപാടുമോ? ഏറ്റുപാടുമോ? അതാണ് അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു കിളി കൂടുതൽ ചെക്കേറും ഈ വർഷം അല്ല, അടുത്ത വർഷം. അപ്പൊ കിളി എവിടെ ഉണ്ട് ഇപ്പോഴേ? ദുബായിലാണോ അതോ? അല്ലല്ല, നാട്ടിൽ തന്നെ ഉണ്ട്. അത് പറ. ഓക്കെ, അപ്പൊ എന്താണ് ഈ തിരക്ക് എന്ന് പറഞ്ഞത്? ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ശരിയാണോ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം, ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്തു, അതൊക്കെ റിലീസ് ആവുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തത് സുരേഷ് ഗോപി സാർ, ജോഷി സാർ കൂട്ടുകാരിലുള്ള പാപ്പൻ, പാപ്പൻ, അതുപോലെ ജോൺ ഇബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത മൈക്ക് എന്നുള്ളൊരു ചിത്രം. മൈക്ക് എന്റെ സുഹൃത്തിന്റെ പടമാണ്, കാരണം സജീവ് സാർ, സജീവും ആനും. അതെ 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 അതെ. പുള്ളിയുടെ മകനാണ് രഞ്ജിത്ത്. മോനെയൊക്കെ ഞാൻ ഇത്രയുള്ളപ്പോ കണ്ടതാ ദുബായിൽ പോകുമ്പോഴ്. രണ്ട് ചിത്രങ്ങളും ഗംഭീരമായിട്ട് വന്നു, അപ്പൊ റിലീസ് ചെയ്തത് ആ ചിത്രങ്ങളാണ്. ഇനി ഉണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ വീഗം എന്നൊരു ത്രില്ലർ ഉണ്ട്, സൈജി കുറുപ്പ് ചേട്ടന്റെ കൂടെ മധുരം ജീവാമൃത ബിന്ദു എന്നൊരു ആന്തോളജി ഉണ്ട്. പാട്ടാണോ ഇനിയിപ്പം പടങ്ങളാവുന്നത്? അങ്പിനെ ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ആവാനുണ്ട്, അപ്പൊ അതിന് വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ ഇതുപോലെ നല്ല നല്ല ഷോകളിൽ ഒരു ഭാഗമാകാൻ കഴിയുന്നുണ്ട്. വെബ് സീരീസുകൾ, വെബ് സീരീസ് നായിക എന്നുള്ള ഒരു പുരസ്കാരം കിട്ടാൻ സാധ്യതയുണ്ട്.